ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നെയ്യപ്പം ഇഷ്ടമില്ലാത്തവരാരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ പണ്ട് കാലം മുതലൊക്കെ തന്നെ എല്ലാവരും ഉണ്ടാക്കാറും കഴിക്കാറും ഒക്കെ ഉള്ളൊരു പലഹാരമാണ് നെയ്യപ്പം. ഈ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ നല്ല ടേസ്റ്റിലുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിതാ ഇവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നന്നായിട്ട് കുതിർത്തിയെടുത്തതിന് ശേഷം ഒന്ന് ഡ്രൈൻ ചെയ്തതാണിത്. ഇനി നമുക്കിതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇവ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ഞാനിതിന് വേണ്ട ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 6 വലിയ സൈസിലുള്ള ശർക്കരയുടെ അച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിച്ചെടുത്തിട്ടുള്ള ശർക്കരപ്പാനിയാണിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു ചൂടോട് കൂടെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണിത്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വരുന്ന സമയത്ത് ചെറുതായി കട്ടി കുറഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്താണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ ഒരു മാവിലേക്ക് ഇതാ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് നെയ്യോട് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും നെയ്യ് തന്നെ ചേർക്കുക ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. എപ്പോഴാണ് നമ്മളെ നെയ്യപ്പത്തിന് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ നെയ്യിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കിട്ടുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണ് കറുത്ത എള്ളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക, അത് ഓപ്ഷണലാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടി പൊടിച്ചതില്ലേ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയമെടുത്ത് തന്നെ ഈ ഒരു തവി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള മുഴുവൻ ശർക്കരപ്പാനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിന് 1.5 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. ഒരു വൈകിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഉച്ചക്ക് തന്നെ നമ്മളിതൊന്ന് കൂട്ടിയിട്ട് മാവ് മാറ്റി വെച്ച് കൊടുത്താലും മതി. അങ്ങനെ ഇപ്പോൾ ഇതാ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാനിതൊരു ചട്ടിയിലേക്ക് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തു കൊട്ടിട്ടുള്ളത്. നന്നായി ചൂടായി വന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതിനുശേഷം നമ്മൾ അങ്ങനെ ഇളക്കി കൊടുക്കുന്നു വേണ്ട, താന അതങ്ങോട്ട് പൊങ്ങി വന്നോളും. ആ ഒരു സമയത്ത് നമ്മൾക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഞാൻ ബാക്കിയുള്ള ഓരോ നെയ്യപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഉണ്ടാകുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇനി നമ്മൾക്കിതിനെ മറിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല കിടിലും ടേസ്റ്റിലുള്ള നമ്മളുടെ നെയ്യപ്പം റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു നെയ്യപ്പം ഈ ഒരു രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ചിലരൊക്കെ ഈ നെയ്യപ്പം കഴിച്ചിട്ട് എന്നോട് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്കും എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്തതാണ് ഞാൻ ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി.
എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.